കോടമഞ്ഞ് തഴുകി നിൽക്കുന്ന മലനിരകൾ, മലനിരകളിലേക്ക് അരിച്ചിറങ്ങുന്ന മഞ്ഞിന്റെ തണുപ്പ്, പൊന്മുടിയൊരുക്കുന്ന കാഴ്ചയുടെ അനുഭവം ഇങ്ങനെയാണ്. ഈ യാത്രയിലും ഞങ്ങൾ മഞ്ഞു പൊതിച്ചു നിൽക്കുന്ന കുന്നുകളെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ താരതമ്യേന തണുപ്പ് കുറഞ്ഞ ഒരു പ്രഭാതത്തിലാണ് ഞങ്ങൾ എത്തിയത്. മഞ്ഞില്ലെങ്കിലും പൊന്മുടിയിലെ കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. എല്ലാ കാലാവസ്ഥയിലും പൊന്നണിഞ്ഞ ഈ മലമടക്കുകൾ സഞ്ചാരികളെ സ്വാഗതം ചെയ്യുകയാണ്. തിരുവനന്തപുരം ജില്ലയ്ക്ക് 61 കിലോമീറ്റർ വടക്കുകിഴക്കായാണ് പൊന്മുടി സ്ഥിതി ചെയ്യുന്നത്. 1100 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. അറബിക്കടലിന് സമാന്തരമായ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് ഈ മലനിരകൾ. ഇരുവശവും കാപ്പിച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന കുന്നുകളാണ് ആദ്യം സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്നത്. ഇരുപത്തിരണ്ട് ഹെയർപിൻ വളവുകൾ ചുറ്റിയാണ് ഈ ഹിൽ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. മുകളിലേക്ക് നീങ്ങിയാൽ കാട്ടുവൃക്ഷങ്ങളാണ് ഇരുവശവും. ശാന്തമായ കാലാവസ്ഥയാണ് പൊന്മുടിയിലേത്. പച്ചപ്പ് നിറഞ്ഞ തണുത്ത അന്തരീക്ഷം, പച്ച പുതച്ച കുന്നുകളും പാറക്കുട്ടങ്ങളും കാഴ്ചക്കാരനെ ഏറെ ആകർഷിക്കും. ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് പൊന്മുടി. സാഹസികർക്കായി ട്രക്കിങ്ങിനുള്ള അവസരവും ഇവിടെയുണ്ട്. പൊന്മുടിയിലേക്ക് തിരുവനന്തപുരത്തു നിന്നും KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. KTDC റിസോർട്ടും സർക്കാർ ഗസ്റ്റ് ഹൌസും ഇവിടെയുണ്ട്. ഒരു ദിവസം പൊന്മുടിയിൽ താമസിച്ചു മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ കഴിയാം. വെള്ളച്ചാട്ടങ്ങളും അരുവികളുമുള്ള ഗോൾഡൻ വാലി ഇതിനടുത്താണ്. പേപ്പാറ വന്യജീവി സങ്കേതം, മിനി സൂ എന്നിവയും പൊന്മുടിക്ക് സമീപമുണ്ട്. പശ്ചിമഘട്ട മലനിരകളിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ അഗസ്ത്യാർകൂടം പൊന്മുടിക്കടുത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. പൊന്മുടിയിൽ നിന്നുമുള്ള മടക്കയാത്രയും സുന്ദരമാണ്. തിരുവനന്തപുരത്തു നിന്നും 2 മണിക്കൂർ സഞ്ചരിച്ചാൽ മനോഹരമായ ഈ ഹിൽ സ്റ്റേഷനിലേക്ക് എത്താം.
ഉണ്ടാവും.